നമ്മുടെ മഷ്റൂംസ് ആണ് ഫ്രഷ് ആയിട്ട് അത്യാവശ്യം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വാഷിംഗ് ഇല്ലാതെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റിനും അതിൻ്റെ ടെസ്റ്റൊക്കെ കിട്ടാൻ നല്ലത്. ഇത് കുക്ക് ചെയ്യാൻ എന്താ പറയുക, മാഗി പോലെ തന്നെ ഒരു 5 മിനിറ്റ് മതി ഒരു കറി ആക്കി എടുക്കാനായിട്ട്. എന്നാൽ ഇതിന് വളരെ ഹെൽത്തി ആയിട്ട് ചിപ്പിക്കൊണ്ട് ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഹൈ ഇൻ പ്രോട്ടീനാണ്, പക്ഷേ കലോറി കുറവാണ്, ഫാറ്റ് കണ്ടൻറ് കുറവാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നത് ബട്ടൺ മഷ്റൂംസാണ്, പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഓയിസ്റ്റർ മഷ്റൂമാണ്. 100 സ്ക്വയർ ഫീറ്റ് 100 ബെഡ് ഇടാൻ പറ്റുമ്പോൾ നമുക്ക് ഇതിനകത്ത് 100 സ്ക്വയർ ഫീറ്റിൽ 500 ബെഡ് വരെ ഇടാൻ പറ്റുന്നുണ്ട്. ഇത് ഓട്ടോക്ലേവ് ആണ്. ഇതിൽ നമ്മൾ മഷ്റൂമിൻ്റെ സ്പോൺ, നമ്മൾ അതിന് വേണ്ടിയുള്ള ചോള നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. മഷ്റൂമിൻ്റെ കൾച്ചേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. ഇത് മഷ്റൂമിൻ്റെ സ്പോൺസ് നമ്മൾ പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. സ്പോൺ നമ്മൾ പൊട്ടിച്ചിട്ടിട്ട് ഒരു ലെയറിൽ അറക്കപ്പൊടി ഇടുന്നു, അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മഷ്റൂമിൻ്റെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ജിത്തു തോമസ് എന്നാണ്. ഞാൻ ഒരു മഷ്റൂം ഫാമറാണ്. എൻ്റെ സ്ഥലം വരുന്നത് പിറവത്താണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥലമുള്ളത്. ഞാനിവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ചിപ്പിക്കുണ്ട് എൻ്റെ ഒരു ഫാമാണ് ഉള്ളത്. ഏതാണ്ട് 20,000 ബെഡിൻ്റെ ഒരു ഫാമാണുള്ളത്. ഡെയിലി ഒരു 100 മുതൽ 125 കിലോ മഷ്റൂം നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും അമ്മയും ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു 15 സ്റ്റാഫുണ്ട്. ഡെയിലി ഒരു 100-125 കിലോ ഡെയിലി പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. വർഷം മുഴുവൻ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷം നമ്മൾ ഈ ഫാമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻ ആൻഡ് ബാഡ് രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റിക്കായിട്ടാണ് മഷ്റൂം ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഷ്റൂമിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഈ ഫെതറും ഒക്കെ നല്ല രീതിയിൽ മഷ്റൂമിൻ്റെ ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഫാമിൽ നമുക്ക് കൺട്രോൾഡായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതലും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നത് ബട്ടൺ മഷ്റൂംസാണ്, പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഓയിസ്റ്റർ മഷ്റൂമാണ്. അത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കിട്ടുന്ന റോ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് റബ്ബറിൻ്റെ ഇറക്കപ്പെടിയാണ്. റബ്ബറിൻ്റെ ഇറക്കപ്പെടി തന്നെ നമുക്ക് നന്നായിട്ട് കൃഷി എടുക്കാൻ പറ്റുന്നൊരു കൂണ് ഓയിസ്റ്റർ മഷ്റൂംസാണ്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മൊട്ട് സ്റ്റേജാണ്. ആദ്യ കൂണ് വന്നിട്ട് ഒരു ആദ്യത്തെ അല്ലെങ്കിൽ ഒരു 1.5 ദിവസമായതാണ്. ഇതിപ്പോൾ നമുക്ക് പറിക്കാറായി നിൽക്കുന്ന കൂണുകളാണ്. ഏതാണ്ട് ഈ ഒരു കൂണിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ദിവസം കൊണ്ട് തന്നെ ഒരു മൊട്ട് വന്നു കഴിഞ്ഞാൽ പറിക്കാറാവുന്നൊരു വളർച്ചാകാരം പറയുകയാണെങ്കിൽ. പിന്നെ പ്രധാനമായിട്ട് ചിപ്പിക്കുണ്ട് ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഹൈ ഇൻ പ്രോട്ടീനാണ്, പക്ഷേ കലോറി കുറവാണ്, ഫാറ്റ് കണ്ടൻറ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡയറ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊരു പ്രായക്കാർക്കും നല്ലൊരു ഡയറ്റാക്കാൻ പറ്റുന്നൊരു ഫുഡാണ് മഷ്റൂം എന്ന് പറഞ്ഞാൽ. പിള്ളേർക്കും പ്രായക്കാർക്കൊക്കെ നല്ല ഒരു ഹെൽത്തി ഡയറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ചെയ്ലി എന്നു വെച്ചാൽ 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ആക്കിയിട്ട് ലീനാസ് എന്ന ബ്രാൻഡിലാണ്. എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കൂണ് നമ്മൾ 2 നേരം പറിക്കാറുണ്ട്. ഇതിപ്പോൾ രാവിലെ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ പാക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഹാർവെസ്റ്റിംഗ് ടൈമാണ്. ഇതിപ്പോൾ ഏകദേശം ഈ കൂണിൻ്റെ ലീഫ് ഇങ്ങനെ വിടർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് പറിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പറിക്കാറായിട്ടുണ്ട്. ഇതെല്ലാം പറിക്കാൻ റെഡി ആയി നിൽക്കുന്ന കൂണുകളാണ്. ഇതൊരു ഇതാണ് മഷ്റൂമിൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ. ഇത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഫുൾ വൈറ്റ് കളർ കാണുന്നതല്ല, മഷ്റൂമിൻ്റെ മൈസീലിയമാണ്. ഒരു റൂട്ട് ടൈപ്പായിട്ട് മഷ്റൂമിൻ്റെ അറക്കപ്പൊടിയിൽ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡാവും. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഒരു നമുക്കൊരു ഹാർവസ്റ്റ് കിട്ടി. ഇതുപോലത്തെ ഒരു 3 ഹാർവസ്റ്റ് കിട്ടും. ഏതാണ്ട് ഒരു 20 മുതൽ 30 ദിവസത്തിനുള്ള ആദ്യത്തെ പ്രാവശ്യം കൂണ് കിട്ടും. അങ്ങനെ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കൂണ് കിട്ടും. ഏതാണ്ട് ഒരു 120 ദിവസം വരെ ഈ ഒരു ബെഡിൽ നമുക്ക് കൂണ് കിട്ടും. ഇത് നമ്മുടെ ഫാമിൻ്റെ ഒരു കൂളിംഗ് വരുന്നൊരു സ്ഥലമാണ്. കാരണം ഇവിടെ ഫുൾ ടൈം ഈ ഒരു കൂളിംഗ് പാഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 24x7 ഇവിടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് അപ്പുറത്ത് നമ്മൾ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റിയും എയർ ഫ്ലോ ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബബിൾസ് വെച്ചിട്ട് നമ്മളിവിടെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കവർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ടെമ്പറേച്ചർ നമുക്ക് അധികം ടെമ്പറേച്ചർ അകത്തേക്ക് കയറായിരിക്കാനും പറ്റും. ഇതൊരു ഫാൻ ആൻഡ് ബാഡ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് സാധാരണ ഒരു 100 സ്ക്വയർ ഫീറ്റ് 100 ബെഡ് ഇടാൻ പറ്റുമ്പോൾ നമുക്ക് ഇതിനകത്ത് 100 സ്ക്വയർ ഫീറ്റിൽ 500 ബെഡ് വരെ ഇടാൻ പറ്റുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി ആയിട്ട് ഇടാം. അതുപോലെ തന്നെ 365 ദിവസം ഒരേപോലെ കൂണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. മഷ്റൂമിൻ്റെ ക്വാളിറ്റി നമുക്ക് നോർമൽ ഒരു ഫാം ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി, ഒരു മഷ്റൂമിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും ഒക്കെ നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു മഷ്റൂം നമുക്ക് ഈ ഒരു ഫാമിൻ്റെ സെറ്റപ്പ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു പ്രയോജനം ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പോളി ഹൗസിൽ ഒരു ഫാൻ ആൻഡ് ബാഡ് ടെക്നോളജി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ഇതാണ് നമുക്ക്. അതുകൊണ്ട് മാർക്കറ്റിൽ നമുക്ക് സ്ഥിരമായിട്ട് കൂണുകൾ ഒരേ ഒരു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ മഷ്റൂമിൻ്റെ സ്പോൺ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത ചോളം ഇത് 300 ഗ്രാം പാക്കറ്റ് ആക്കിയിട്ട് കാൽസ്യം കാർബണേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീനിൽ ഓട്ടോക്ലേവ് ചെയ്ത് 2 മണിക്ക് ഓട്ടോക്ലേവ് ചെയ്തെടുക്കും. ഇത് ഓട്ടോക്ലേവ് ആണ്. ഇതിൽ നമ്മൾ മഷ്റൂമിൻ്റെ സ്പോൺ, നമ്മൾ അതിന് വേണ്ടിയുള്ള ചോള നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇത് 121 ഡിഗ്രിയിൽ 2 മണിക്കൂർ നമ്മൾ വെച്ചിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മഷ്റൂമിൻ്റെ കൾച്ചർ ഇനാക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്.
എഫ് എൻ ജനറേഷൻ സ്പോൺസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 5000 to 10000 പാക്കറ്റ് പെർ മന്ത് നമ്മളോട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്പോണും അത്യാവശ്യം കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഫാമേഴ്സിന് വേണ്ടി വിത്ത് ഞങ്ങൾ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മഷ്റൂമിൻ്റെ സ്പോൺ ലാബാണ്. ഇത് ഒരു 25 degrees നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ് എപ്പോഴും. ഇത് പല സ്റ്റേജിലുള്ള പല ടൈപ്പ് വെറൈറ്റി മഷ്റൂംസിൻ്റെ സ്പോൺ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി സ്പോൺ ആയിട്ട് തന്നെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ എച്ച് വെറൈറ്റിയാണ് കൂടുതലുള്ളത്. എഫ് എൻ ജനറേഷൻസാണ് മുഴുവൻ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. മഷ്റൂമിൻ്റെ കൾച്ചേഴ്സൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ എച്ച്യുവിൻ്റെ കൾച്ചേഴ്സാണിത്. അതെല്ലാം ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പല മദർ സ്പോർസും ഉണ്ട്. മദർ സ്പോറെല്ലാം നമ്മൾ കുപ്പിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് മദർ സ്പോറും കൾച്ചേഴ്സെല്ലാം നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഏരിയ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ മഷ്റൂമിൻ്റെ ബെഡ് കിട്ടുന്നത്. പറഞ്ഞല്ലോ നേരത്തെ റബ്ബറിൻ്റെ സോഡസ്റ്റിലാണ് നമ്മൾ കെട്ടുന്നത്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള റബ്ബർ സോഡസ്റ്റിൽ നമ്മൾ 24 hours ബ്ലീച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടെ മോയിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ലെയർ സ്പോണിങ്ങാണ് ചെയ്യുന്നത്. ഇത് മഷ്റൂമിൻ്റെ സ്പോൺസ് നമ്മൾ പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. സ്പോൺ നമ്മൾ പൊട്ടിച്ചിട്ടിട്ട് ഒരു ലെയറിൽ അറക്കപ്പൊടി ഇടുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മഷ്റൂമിൻ്റെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഏകദേശം ഒരു 3.5 kilos വെയിറ്റ് ഉണ്ടാവും. 3.5 kilos വെയിറ്റ് ഉണ്ടാവും ഒരു ബെഡിന്. അത് എനിക്ക് കെട്ടി വെച്ചിട്ടൊരു 20 days കൊണ്ട് നമുക്ക് മഷ്റൂമായി കിട്ടും. അത് കെട്ടി നമ്മൾ ഫാമിലൊരു ഇൻഹിബിഷൻ പീരീഡിൽ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാക്കിംഗ് ഏരിയ ആണ്. നമ്മളിപ്പോൾ രാവിലെ പുറത്തു കൊണ്ടുവന്ന് കോണ് ഇവിടെ നമ്മൾ പാക്ക് ചെയ്യും. ആദ്യം ക്ലീൻ ചെയ്യും. ജസ്റ്റ് ആ വേറെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അതിൻ്റെ ആ അറക്കപ്പൊടിയായിട്ട് ചേർന്നിരിക്കുന്ന കുറച്ച് മുട്ട് മാത്രം കട്ട് ചെയ്യും. നേരെ വെക്കും. എന്നിട്ട് പിന്നെ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ മഷ്റൂം നമ്മൾ 200 grams പാക്കിൽ ട്രെയിലാണ് പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് മഷ്റൂം കിട്ടി എന്ത് ചെയ്യണം എന്നൊക്കെ സംശയമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്യുക, വാഷ് ചെയ്യുക, കുക്ക് ചെയ്യുക. വാഷിംഗ് എന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ മഷ്റൂംസ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് അത്യാവശ്യം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വാഷിംഗ് ഇല്ലാതെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റിനും അതിൻ്റെ ടെസ്റ്റൊക്കെ കിട്ടാൻ നല്ലത്. പിന്നെ എങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ള നമ്മളതിൻ്റെ അകത്ത് റെസിപ്പീസ് പല റെസിപ്പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കൃഷി എന്താ കൂണ് വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മളതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മഷ്റൂം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബേസിക്കലി എൻ്റെ അകത്ത് ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് പാക്ക് ചെയ്ത് വിടുന്നതാണ്. അതൊരു ഈ മെഷീൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഹീറ്റിംഗ് ഉണ്ട്. ഇതിലും ഇച്ചിരി നല്ല വിഷ്വലായിട്ട് നല്ല ഭംഗി കിട്ടും. പിന്നെ എന്താ പറയുക, ഈ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലീൻ ഫിലിം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കീപ്പിംഗ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഫോഗ് വരാത്ത രീതിയിൽ ആൻറ്റി ഫോഗിങ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വിഷ്വലിയാണ് കൂണിൻ്റെ ലൈഫും ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 500 to 600 പാക്കറ്റ് ഡെയിലി നമ്മളിവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ഷോപ്പിലേക്ക് പോകുന്നത് പല പല ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ, കോട്ടയം, പാല ഈ റൂട്ടുകളിലേക്കാണ് നമ്മൾ മഷ്റൂം നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മെയിനായിട്ട് മഷ്റൂം നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഭാഗത്തുള്ള പച്ചക്കറി കടകൾ, സൂപ്പർ മാർക്കറ്റ്, ബേക്കറികൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാൻ എന്താ പറയുക, മാഗി പോലെ തന്നെ ഒരു 5 minutes മതി ഒരു കറിയാക്കി എടുക്കാനായിട്ട്. എന്നാൽ ഇതിന് വളരെ ഹെൽത്തിയുമാണ്.